റൂമിലെ അവസാനത്തെ റഷ്. അത് ഏട്ടനൊന്ന് കാണായിരുന്നു. എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്? ഫാൻസ് ഒന്നുമല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ച പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്ട് സെന്ററിലെ രാമമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവയമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ, ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല, മതി, ബാക്കി ദേവകിയമ്മ ചെയ്തോളും. എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവികമ്മ, പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചവരും മോർക്കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കേ, നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലാം നുറുങ്ങി പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലോട്ട് ഒഴിഞ്ഞുതരും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കഴിയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഹലോ, ആരാ? ആരാ? എനിക്കേട്ടാ. ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദന്റെ മിടുക്ക. പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എനിക്ക് എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. എന്താ അതിൽ ഇത്ര വലിയ തെറ്റ്? ഒന്ന് കാണണം തോന്നി, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓ, വലിയൊരു അഡ്വൈസർ. കണ്ണട വെച്ചോണ്ട് മാത്രം ആളുകൾക്ക് വലിയ മെച്ചൂരിറ്റി വരില്ല. ഓ, ആരാ പപ്പാ അത്? ഏട്ടാ, വേഗം സംസാരിച്ച് അവസാനിപ്പിക്കേ, കഴിക്കാം. സംസാരിച്ച് കഴിഞ്ഞു. നന്ദനായിരുന്നു ഏട്ടാ. ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വിളിച്ചതാ, ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അതിനു മുകളിൽ ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരരുത്, വളർത്തരുത്. പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടൻ കൂടെ ചിന്തിക്കുന്നുണ്ട്, രാവും പകലും അതിനെക്കുറിച്ച്. അതൊന്നും വെറുതെ ആകരുത്. പപ്പയ്ക്ക് മനസ്സിലായോ? പയ്യം മെടുക്കന, ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയാളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സ്വാമി, കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ശേഖരം മുതലാളി തന്നെ പറഞ്ഞു, പൊളിഞ്ഞ കപ്പൽ. പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കണ്ടേ? പപ്പയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് ജനറേഷന് കഴിയാനുള്ള വക അവളുടെ പേര് കിടപ്പില്ലേ? അനിയത്തിക്കൊരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാമെന്നോ, അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നോ? ഇല്ല സ്വാമി, വലിയ പണക്കാരനൊന്നുമല്ല, കൊള്ളാവുന്ന കുടുംബം, നല്ല ജോലി, അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു ബന്ധം കിട്ടും, അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. വഴക്കു പറയരുത്, ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത്. എന്താ പപ്പ ഇത്? തലവേദനയാണ് ഏട്ടാ, ഞാൻ കിടക്കായിരുന്നു, കുളിച്ചിട്ടുമില്ല, ഒരു വക കഴിച്ചിട്ടുമില്ല. നടക്കുമോളെ? ഡോക്ടറെ കാണണോ? വേണ്ട ഏട്ടാ. എന്താ നിനക്ക്? ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. അവളുടെ കണ്ണീര് കണ്ടാൽ അവളെ കരയിച്ചിട്ട് പിന്നെ പിന്നെ എന്താ നേടിക്കൊടുത്തിട്ടെന്താ? ചെയ്തു, എനിക്ക് ആ പയ്യനെ നന്ദനെ ഒന്ന് കാണണം. ബാ.
നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആപേക്ഷികമാണ്. നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം, എന്റെ ശരി നിനക്ക് തെറ്റായി കാണാം. വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത്. എന്റെ പ്രശ്നം പപ്പയാണ്, പപ്പ മാത്രം. ഒരു പെൺകുട്ടി ജനിക്കുന്ന നാൾ തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും. പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച് അവളെ പടിയിറക്കുമ്പോഴാണ് ആത്തിയാണയുന്നത്. പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ, തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ, ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കിയവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരു പിടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവളെ ഇറങ്ങിപ്പോവും. പറയാം, പ്രസംഗിക്കാം ആദർശങ്ങൾ, കാലണയ്ക്ക് വില പോലും ഇല്ലാത്ത പുരോഗമൻ ആശയങ്ങൾ. അവൾ ഇൻഡിവിജ്വൽ ആണ്, അവളുടെ ലൈഫ്, ഡ്രീംസ്, അവളുടെ ഫ്യൂച്ചർ തേങ്ങാക്കൊലയാണ്. കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ് ജന്മങ്ങൾ, അച്ഛനും അമ്മയും. പപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ്. എനിക്ക് അനിയത്തിയല്ല, മകൾ. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ, അതിന് നീയാണ് കാരണമെങ്കിൽ, ഈ മണ്ണിൽ ഞാൻ നിന്നെ ചവിട്ടി താഴ്ത്തും. പപ്പയുടെ എണ്ണം തെറ്റി. രണ്ട് വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല, വളരാൻ ഞാൻ അനുവദിക്കില്ല. ആരെയും ഭയന്നിട്ടല്ല, പപ്പയോടുള്ള എന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണത്. ഒരറ്റത്ത് നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഒരിക്കലും പപ്പയെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല. പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപ്പിരിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല. ജീവിതം തന്നെയാണ് വലിയ കാര്യം, പിന്നെ പണവും. എനിക്കതറിയാം. അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ? അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ. എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പകൽ സ്വപ്നങ്ങൾ കാണാറില്ല. അത് നല്ലത്. എനിക്ക് നിന്നെ ഇഷ്ടമാവുന്നു. പപ്പയെക്കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോട് അവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ, നീ അതറിയണം. നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടിപ്പൊളിഞ്ഞു, വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റു തീർന്നു, കോളിയോടന്മാർ പൊളിഞ്ഞു പളിസ. സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ, അതെന്റെ മോന്റെ പുണ്യം. പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ, അവൻ നല്ലവനാ. മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല. ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ പരമേശ്വരന് തോന്നില്ല. ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കടലാസ് കെട്ടുകളാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്ന വീണവനൊന്നുമല്ല ഞാൻ. ആരുടെയോ കർമ്മഫലം കൊണ്ടോ ഇന്നീ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു. പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞു. നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എന്നെനിക്ക് ബോധ്യമായി. അത്രേ ഉള്ളൂ. ഈ പണവും പ്രമാണത്വവും ഒക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട്. അറിയാം, ശരിക്കറിയാം. പക്ഷേ അവനൊരു ജോലി ഉണ്ടാവുക, അതിൽ നിന്ന് 10 രൂപ അവൻ സമ്പാദിക്കുക, എന്നിട്ട് ഭാര്യയെ പോറ്റുക. എന്റേത് ഒരു പഴയ മനസ്സാ. അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസമുണ്ട്. ആകെയുള്ള വഴി ആ ഹോട്ടല് തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് നേരെയാക്കി എടുത്തൂടെ? അതുകൊണ്ടും കാര്യമില്ലല്ലോ. അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടൂക്കാരൻ കുഞ്ഞിപ്പാലുന്റെ കയ്യിലല്ലേ. പലിശയും പലിശയ്ക്ക് പലിശയും ചേർന്ന് എത്ര ലക്ഷങ്ങളായിന്ന് എനിക്കറിയില്ല. കുഞ്ഞിപ്പാലു കണ്ണി ചോരയില്ലാത്തവനാ. ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. അയാൾക്കത് സ്വന്തമാക്കണം. അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല. യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും, നമ്മൾ നോട്ട് കെട്ടുകളുടെ കണക്ക് പറയും. അതൊരു പോയിന്റിൽ ധാരണയിലെത്തും. പിന്നെ കുഞ്ഞിപ്പാലു നമുക്ക് അയാളൊന്ന് കാണണമല്ലോ. സോറി, അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല.
കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാലി വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി, അവരത് തുറക്കും. പിന്നെ നാലോ അഞ്ചോ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, നാലഞ്ച് തവണ വേണ്ട. ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട, വരാം. നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്, ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് പറട്ടെ. പരമേശ്വരൻ പൂവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ.